ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലുള്ള അടിപൊളി ദോശയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള മാവ് എങ്ങനെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് പച്ചരി എടുക്കണം. അപ്പോൾ ഞാനിത് അതുപോലെ ഒരു ഗ്ലാസ്സിൻ്റെ അളവാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ അളവിനേക്കാളും കുറച്ച് വലിയൊരു ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഉഴുന്നു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മുക്കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മുക്കാൽ ഗ്ലാസ് ഇല്ല, മുക്കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് താഴെയായിട്ട് നമുക്ക് ഉഴുന്നെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും എപ്പോഴും അരിയും നമ്മൾ കുതിർക്കാനെടുക്ക് ഇടുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അളവിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കാരണം ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയും വെള്ളവും അതുപോലെ കുതിരാനിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഇടരുത് കേട്ടോ എപ്പോഴും. അപ്പോൾ മൂന്ന് മണിക്കൂർ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉഴുന്നും ഇതൊന്നും പൊന്തി വരില്ല, അത്ര സോഫ്റ്റും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ കൂടുതൽ ഇടരുത് കേട്ടോ. അപ്പോൾ രണ്ട് മണിക്കൂറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഉഴുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ വേണമെങ്കിൽ നമുക്ക് കുതിർക്കാനായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിടാം, അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിന് ഇതിലേക്ക് നമുക്ക് നമ്മുടെ സീക്രെറ്റ് ആയിട്ടുള്ള നമ്മുടെ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല. അപ്പോൾ ഈ ഒരു തണുപ്പ് നമ്മൾ ഐസ് കട്ടി ഇടുന്ന സമയത്ത് നന്നായിട്ട് തണുക്കും. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് വറ്റിപ്പോകും, താഴ്ന്നു പോകും. ഇത് കണ്ടില്ല, നന്നായിട്ട് പൊന്തി വന്നിരിക്കുകയാണ് നമ്മുടെ ഉഴുന്ന്. അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല തണുപ്പായിരിക്കും, മിക്സി ചൂടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൊന്തിയ ഉഴുന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അതിൽ തന്നെ അരിയും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ അരിയിലേക്കും ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നോ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാൻ മതി. ആ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് ചൂടാകുന്ന സമയത്ത് ആ ഒരു അരിയും ഉഴുന്നും കൂടെ നമുക്ക് പൊന്തി വരില്ല, മാവ് ഒരുപാട് പൊന്തി വരാതെ അതുപോലെ തന്നെ ഇരിക്കും. അതും അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ദോശയാണെങ്കിലും നമുക്ക് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ അരിയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും വേണമെങ്കിൽ ഇതിൽ തന്നെ ചൂടാം കേട്ടോ. ഇഡ്ഡലിക്ക് നമുക്ക് കുറച്ച് വെള്ളം കട്ടിയാക്കിയിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ദോശയ്ക്കായതുകൊണ്ടാണ് ലൂസാക്കി അരച്ചെടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം. നന്നായിട്ട് കൈകൊണ്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിയിൽ നിന്നാണ് കുഴച്ചെടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ അടിയിൽ നിന്ന് മുകളിലായിട്ടാണ് അങ്ങനെ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതുപോലെ വലിയ പാത്രത്തിലാകുമ്പോൾ മാവ് പൊറന്തി പുറത്തു പോകുകയും ചെയ്യില്ല. അപ്പോൾ കുറച്ച് മാവ് എപ്പോഴും നമ്മൾ അരച്ചു വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ പാത്രത്തിലാക്കിയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തു പോകാതെ നമുക്ക് മാവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് ഇത് അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂറോ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതിയാവും. കണ്ടില്ലേ, നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് ആ ഒരു സീക്രട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രയും മാവ് നമുക്ക് പൊന്തി കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്കിതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് മാവ് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് തരിയായിട്ട് വേണം നമ്മുടെ അരി അരച്ചെടുക്കാനായിട്ട്. വേറെ ഉഴുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരി മാത്രം നമുക്ക് കുറച്ച് തരുതരുന്ന അതുപോലെ കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ മാവിൽ ഇഡ്ഡലിയും ചുടാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ചുടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തവി മാവ് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ ദോശയ്ക്ക് മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇഡ്ഡലിക്കാവുമ്പോൾ വേണ്ട, ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് ഇഡ്ഡലിയും അതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ദോശയാണ് ചുടുന്നത് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ചുടാം കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നത് നമ്മൾ എന്തിലാണെന്ന് വെച്ചാൽ നല്ല നല്ലെണ്ണയിലാണ് നമ്മൾ ചുടുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ചെയ്തിട്ടുള്ള ആ ഒരു പണ്ട് പെരുന്നാളിനൊക്കെ നമ്മൾ കൈ നിറകിയ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ലെണ്ണയിൽ ദോശ ചുട്ടുതരും അമ്മ. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും കുറച്ച് ഓയിലാണെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം നല്ലെണ്ണ കുറച്ച് നല്ല കട്ടിയല്ലേ കാസ്റ്റർ ഓയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊട്ടെണ്ണ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ദോശ ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും അല്ലേ. ഒരു രണ്ട് മൂന്ന് വീട് അപ്പുറത്തൊക്കെ നമുക്കിതിൻ്റെ മണം അറിയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും വീട്ടിൽ ദോശയാണ് എന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ദോശ ഇടുമ്പോൾ പ്രത്യേക മണമായിരിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പലർക്കും അറിയാറില്ല കേട്ടോ ഇതും ദോശ ചുടുന്നത് ഇതുപോലെ നമ്മൾ കാസ്റ്റർ ഓയിലാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള എണ്ണയാണത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെയ്യ് മിക്സ് ചെയ്തിട്ടോ ഇതുപോലെ ചുട്ടു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എത്ര വേണമെങ്കിലും കഴിക്കും. വളരെ നല്ലതുമാണ് കേട്ടോ ഇതുപോലെ നല്ലെണ്ണയൊക്കെ കുട്ടികൾ സാധാരണ നമ്മൾ ചേർത്ത് കൊടുത്താലൊന്നും കുട്ടികൾ കഴിക്കാറില്ല. ദോശൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ നല്ല മണവും ടേസ്റ്റും ആയതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ദോശ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് ചുറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല കട്ടിക്കുള്ള തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ മുളക് ചമ്മന്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ദോശയ്ക്ക് ചമ്മന്തി ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇഡലിയാണെങ്കിലും ദോശയാണെങ്കിലും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.